ദേശവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ, ആ പ്രക്ഷോഭ സമരങ്ങളിൽ ഏറെ ശ്രദ്ധേയമായൊരു സമരമാണ് സൗദി KMCC യുടെ ഇന്നിവിടെ നടക്കുന്ന ഏകദിന ഉപവാസം എന്ന് പറയുന്നത്. കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസ സംഘടനയാണ്. ജീവിതം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ജീവിതം കരുപ്പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പ്രവാസികളായത്. സ്വന്തം ജന്മനാട് വിട്ട് ദൂരദിക്കുകളിൽ പോയി അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായി, വിവിധ പ്രദേശങ്ങളിലായിട്ടുണ്ട്. എല്ലാ രാജ്യക്കാരും പ്രവാസികളായിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, സൗദിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടെ ജീവിക്കുന്നവരാണ്. പക്ഷെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരെവിടെ ചെന്നാലും അവരൊരു സംഘടിത സ്വഭാവത്തിലാണ് ജീവിക്കുക. സംഘടിത രൂപം ഏതെങ്കിലുമൊക്കെ രീതിയിലുണ്ടാവും. സംഘടന കൊണ്ട് പ്രബുദ്ധമാവുക എന്ന് ശ്രീനാരായണ ഗുരു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സംഘടിച്ച് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ സാധാരണ പറയാം പടപ്പ് പടപ്പോട് ചേർന്ന് നിൽക്കുക എന്നത്, അത് മലബാർ മാപ്പിളയുടെ ഒരു വിശേഷമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് KMCC ഇത്ര വിപുലമായ ഒരു പ്രവാസ സംഘടനയായി ലോകത്തിന്റെ ഏത് മൂലയിൽ ചേർന്നാലും. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പരിപാടി കണ്ട, ന്യൂസിലാൻഡിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ഈ CIA ക്കെതിരായ ന്യൂസിലാൻഡ് എംബസിയുടെ മുമ്പിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച നമ്മുടെ കോടൂരിലുള്ള ഒരു ഫൈസൽ കിളിയണ്ണി എന്ന് പറഞ്ഞൊരു KMCC യുടെ ഭാരവാഹിയാണ്. വളരെ അഭിമാനകരമായ ഒന്നാണ്. അപ്പൊ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന് നമ്മുടെ സാംസ്കാരിക സംഘമായി അങ്ങനെ നിൽക്കുകയല്ല, ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലും ഇതുപോലുള്ള രാജ്യത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചും സമരങ്ങളും പ്രക്ഷോഭങ്ങളും സ്നേഹസംഗമങ്ങളുമായി ലോകോത്തരമായി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ KMCC സൗദി കമ്മിറ്റി ഇന്ന് ഇവിടെ നടന്ന ഏകദിന ഉപവാസത്തിന് ഇതൊരു അന്താരാഷ്ട്ര മാനമുണ്ട്. മറ്റ് സമരങ്ങളൊന്നും പോലല്ല, ഇത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന, ഇപ്പൊ തന്നെ നമ്മുടെ ഈ പരിപാടി നെറ്റ് സോൺ വഴി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ, ലോകത്തിലെ മുഴുവൻ ഭരണകൂടത്തിന്റെ ഏജൻസികളും ശ്രദ്ധിക്കുന്ന ഒരു വളരെ ശ്രദ്ധേയമായ ഒരു ഉപവാസമാണ്, സമരമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളൊന്നും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരല്ല. ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് കേട്ടറിഞ്ഞവനും വായിച്ചറിഞ്ഞവരുമാണ്. ഇതിൽ വലിയ പ്രായമുള്ളവരൊക്കെ ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടിട്ടുണ്ടാകും. സ്വാതന്ത്ര്യത്തിന്റെ ആൾത്താരയിൽ ജീവിതം ഹോമിച്ച ഒരു ജനത ജീവിച്ചു മരിച്ചു പോയ ഒരു മണ്ണാണ് ഈ ഏറനാടിന്റെ, മലബാറിന്റെ മണ്ണ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വൈദേശികാധിപത്യത്തിനെതിരായി സന്ധിയില്ലാതെ പോരാടി, സുവർണസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നെഞ്ചോക്ക് കൊണ്ട് പോരാടി സ്വാതന്ത്ര്യം വാങ്ങിത്തന്നവരുടെ പിന്മുറക്കാർ, അന്ന് ബ്രിട്ടീഷുകാരന് വിടുപണി ചെയ്ത, അന്ന് സാമ്രാജ്യത്വത്തിന്റെ ദല്ലാളിമാരായി പ്രവർത്തിച്ചവർ, സ്വാതന്ത്ര്യാനന്തരം 72 കൊല്ലം കഴിഞ്ഞ് രാജ്യത്തിന്റെ അധികാരത്തിലേറി മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകത്തെ, സംസ്കാരത്തെ, ഈ രാജ്യത്തിന്റെ മഹിതമായ ഭരണഘടനയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അരുത് എന്ന് പറയാൻ വാൽമീകി രാമായണത്തിൽ ക്രൗഞ്ചം ഇതിനുപോലൊന്നിന് അമ്പയിടാൻ നോക്കിയ വേറെ നോക്കിയിട്ട് മാനിഷാത അരുത് കാട്ടാള എന്ന് പറഞ്ഞില്ലേ? അഭിനവ കാട്ടാളന്മാരായ നരേന്ദ്രമോദിയോടും അമിത്ഷയോടും മാനിഷാത എന്ന് പറയാൻ ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ ഉണ്ട്. അതിൽ പ്രവാസികളായ നിങ്ങളുടെ ഈ സമരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വൈദേശികാധിപത്യത്തെ എക്കാലത്തും സഹായിച്ച RSS കാർ, ഇവിടെ വീരസവർക്കറുടെ വീരഗാഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാട്സപ്പിൽ ആരോ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വിളിക്കുന്നത് സവർക്കർ എന്നല്ല ഷൂവർക്കർ എന്നാണ് എന്ന് പറഞ്ഞ് വളരെ ശരിയാണ്. കാരണം വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കലായിരുന്നു പ്രധാനപ്പെട്ട ജോലി. ഇന്ത്യയിൽ RSS ബാക്കിയായത് ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ഉപയോഗിക്കുന്ന ഷൂ പോളീസിൽ വിഷാംശങ്ങളില്ലാത്തതുകൊണ്ടാണ്. അതിലൊരു അല്പം വിഷാംശം ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ആ വിഷം നാക്കിലൂടെ ചെന്ന് ഇല്ലാതായി പോയിട്ടുണ്ടാകും. ഈ രാജ്യത്ത് ഒറ്റിക്കൊടുത്ത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ലോകത്ത് സാമ്രാജ്യത്വ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൂര്യനസ്തമിക്കാത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലോകം മുഴുവൻ അവർക്ക് സാമ്രാജ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രവാസികളുടെ ഈ യോഗത്തിൽ, നിങ്ങളുടെ ഉപവാസത്തിൽ ആത്മാഭിമാനത്തോടു കൂടി പറയട്ടെ, ലോകത്തെ അടിമകളാക്കി, ലോകത്തെ മുഴുവൻ തങ്ങളുടെ സാമ്രാജ്യത്വത്തിന്റെ മുഖത്തിനുള്ളിൽ അമർത്തി ലോകം ഭരിച്ച ഇന്ത്യയെ ഒരു അടിമരാജ്യമാക്കി മാറ്റിയ, അതിന് തുടക്കം കുറിച്ച, പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഏറ്റെടുത്താണ്,
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഹരി ഒരു പ്രവാസി മലയാളിയായ എം എ യൂസുഫ് അലിയുടെ കയ്യിലാണ് എന്ന് ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ ഒരു പുതിയ വായനയാണ്. ഈ ചരിത്രത്തിന്റെ ഒരു വലിയ പകരം ചോദിക്കലാണ്, ചരിത്രത്തിന്റെ ഒരു പകരം ചോദിക്കലാണ്. ചെങ്ങമ്പുഴ ചോദിച്ചിട്ടുണ്ട്, ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ അടങ്ങുമോ പതിവരെ നിങ്ങൾക്ക് പിന്മുറക്കാർ എന്ന് ചോദിച്ച പോലെ അന്ന് നമ്മുടെ അഡക്റ്റീവാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പ്രവാസി മലയാളിയുടെ കയ്യിലാണ് എന്ന അഭിമാനബോധം നമുക്കുണ്ട്. നമ്മൾ ഇന്ന് സമരം നടത്തുന്നത് ഈ രാജ്യം ഭരിക്കുന്നവരാണെങ്കിലും രാജ്യദ്രോഹികൾക്കെതിരായിട്ടാണ്. ഇന്ത്യയുടെ ഗവൺമെന്റ് അവരുടെ കയ്യിലുണ്ട്. അത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഒരു വഴക്കമാണ്. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വഴക്കമനുസരിച്ച് ഭൂരിപക്ഷം കിട്ടുന്നവൻ അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുന്ന ഭൂരിപക്ഷം ലഭിക്കുന്നവർ രാജ്യസ്നേഹികളായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗ് എന്നും ഇന്ത്യയോടൊപ്പമാണ് നിൽക്കുക, മുസ്ലിം ലീഗ് എന്നും ഈ രാജ്യത്തിന്റെ നിലപാടുകളോടൊപ്പമാണ് നിൽക്കുക, ഇന്ത്യയുടെ വിദേശ നയത്തോടൊപ്പമാണ് നിൽക്കുക, അത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നയനിലപാടുകൾ ആയിക്കോളണം എന്നില്ല എന്ന്. അതിനേക്കാളും വലിയൊരു പ്രഖ്യാപനമുണ്ടോ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ തീരുമാനങ്ങളും നയനിലപാടുകളല്ല, ഈ രാജ്യത്തിന്റെ നയനിലപാടുകളും ഈ രാജ്യത്തിന്റെ നിയമത്തോടൊപ്പം. നമ്മൾ പറയുന്ന എന്താണ്? നരേന്ദ്രമോദി ഈ രാജ്യത്തിനെതിരാണെന്ന, നരേന്ദ്രമോദി ഏതെങ്കിലും സമുദായത്തിനെതിരാണെന്നല്ല, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഭരണം വരണമെന്നല്ല. അമിത്ഷാ എന്ന് പറയുന്ന ഒരു ജൈന മതക്കാരൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. മുഫ്തി മുഹമ്മദ് സയ്യിദ് എന്ന് പറയുന്ന ഒരു കാശ്മീരിയായ മുസ്ലിം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. മുഫ്തി മുഹമ്മദ് സയ്യിദ് ആഭ്യന്തരമന്ത്രിയായാലും അമിത്ഷാ എന്ന മുസ്ലിമായ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആഭ്യന്തരമന്ത്രിയായാലും അമിത്ഷാ എന്ന് പറയുന്ന ഒരു ജൈന മതക്കാരൻ ആഭ്യന്തരമന്ത്രിയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇസ്ലാമിന്റെ ഗവൺമെന്റ് ഇസ്ലാമിന്റെ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കും, പരിശുദ്ധ ഖുർആനിനെ തകർക്കുമെന്നല്ല ഞങ്ങളുടെ ആശങ്ക. പരിശുദ്ധ ഖുർആനെ തൊടാനോ തകർക്കാനോ അമിത്ഷാക്കോ നരേന്ദ്രമോദിക്കൊന്നും കഴിയില്ല. ഇന്നലഹു നസ്സല ദിക്ര വ ഇന്നലഹു ലഹാഫിളുൻ വ ഇൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സലന ഫലഹബദന ഫൗതു ബിസൂറത്തിൻ മിമ്മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദുനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ എന്ന 1400 കൊല്ലം മുമ്പ് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിനെതിരാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുട്ടികൾ ദേശഭക്തി ഗാനം പാടുമ്പോൾ പാടുമല്ലോ, ഭാരതമെന്നാൽ പാടുന്നതിൽ കേവലം ഒരു പിടി മണ്ണല്ല. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ട് പ്രവിശാലമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. 5000 കൊല്ലത്തെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു വലിയ മണ്ണാണ്. 5000 കൊല്ലത്തെ മഹാകവി ഇക്ബാൽ പാടിയിട്ടുണ്ട്, ലോകത്തിലെ സംസ്കാര സമ്പന്നമായ രാജ്യങ്ങളുടെയൊക്കെ പൈതൃകങ്ങൾ തകർന്നുപോയി. യവന സംസ്കാരത്തിന്റെ മണ്ണിൽ പോയാൽ യവന സംസ്കാരത്തിന്റെ ഒരു ശേഷിപ്പും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഗ്രീക്ക് സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കാണാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യ ഇന്നും ആ സാംസ്കാരിക പൈതൃകത്തിൽ നിൽക്കുകയാണ്. ആർഷ ഭാരതത്തിന്റെ ആ സാംസ്കാരിക പൈതൃകത്തിന്റെ കടക്കൽ കത്തിലെത്തുന്ന ആർഷ ഭാരതത്തിന്റെ ആരാച്ചാരാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷയും. ആ ആർഷ ഭാരതത്തിന്റെ പൈതൃകത്തെ തകർക്കുന്ന അവരുടെ കൈക്ക് പിടിക്കാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇപ്പൊ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ട് അതിനെ ന്യായീകരിച്ച് ആർ എസ് എസുകാരൻ രാജ്യം മുഴുവൻ നടക്കുകയാണ്. ആർ എസ് എസുകാര് ബ്രിട്ടീഷുകാരും ഇന്ത്യ ഭരിക്കുമ്പോ വെള്ളക്കാരനെ ന്യായീകരിച്ചും രാജ്യം മുഴുവൻ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഗുണഗണങ്ങൾ പാടി നടന്നിട്ടുണ്ട്, പ്രിട്ടോറിയ മഹാരാജ്ഞിയുടെ അപഗാനങ്ങൾ പാടി നടന്നിട്ടുണ്ട്. അന്നും ഈ രാജ്യം ആർ എസ് എസിന് ചെവി കൊടുത്തിട്ടില്ല. ആർ എസ് എസുകാരൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ അള്ളുവെച്ചപ്പോ അവനെ മറികടന്നിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾ പോരാടിയത്. ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാരോടാണ് പറയുന്നത്, പൗരത്വം തെളിയിക്കാൻ രേഖ കൊണ്ടുവന്നു, രേഖ നിങ്ങൾക്ക് കിട്ടും. ബ്രിട്ടീഷുകാരന്റെ വെള്ളക്കാരന്റെ ജയിലറകൾ പോയി പരിശോധിച്ചു നോക്ക്. പ്രിയപ്പെട്ട നേതാവ് ടി പി എം ബഷീർ സാഹിബ് ഈ വേദിയിലുണ്ടല്ലോ. ബഷീർ സാഹിബിന്റെ കൂടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ സന്ദർശനത്തിന് പോയിരുന്നു. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ പോയപ്പോ അവിടെ ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ കണ്ടു, ഒക്കെ നമ്മുടെ പഴയകാലത്തെ മലബാറിലെ മാപ്പിളമാരുടെ ചിത്രങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മച്ചിങ്ങൽ രായി കോടോത്ത് മൊയ്തീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുടെ പേരുകൾ. അങ്ങനെ വലിയൊരു ലിസ്റ്റ് ഉണ്ട് അവിടെ, അവരുടെ സ്റ്റോറേജ് മുഴുവൻ വലിയ ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ പരിശോധിച്ചാൽ 1920 മുതൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ പാപ്പാന്റെ പാപ്പാന്റെ ഉപ്പൂപ്പമാരുടെ പേരുകൾ ഉണ്ടാവും. നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും പൗരത്വം തെളിയിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്യൂമറേറ്റർമാരെ വീടുകൂടെ അന്തരം പെടുന്നത്? നിങ്ങളുടെ ഷൂ വർക്കർ എന്ന് ലോകം
കളിയാക്കിയ നിങ്ങൾ സവർക്കർ എന്ന് പറയുന്ന വി ഡി സവർക്കർ ഉണ്ടല്ലോ, അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്ത ടേബിള് നിൽക്കുന്ന അന്തമാൻ സെല്ലുലാർ ജയിൽ ഓഫീസ് റൂമിൽ അട്ടി അട്ടിയായി കിടക്കുന്ന രേഖകൾ പരിശോധിച്ചു നോക്ക്. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണമെഴുതിയപ്പോ ഈ മലബാറിൽ നിന്ന്, ഈ മാപ്പിള നാട്ടിൽ നിന്ന് മനുഷ്യരെ പച്ചക്ക് തിന്ന നരഭോജികളുള്ള മണ്ണിൽ ഇന്നും ആദിവാസികളായ കാട്ടുജാതിക്കാർ മനുഷ്യനെ കിട്ടിയാൽ അമ്പെയ്ത് വീഴ്ത്തി പുഴുങ്ങിത്തിന്ന അപരിഷ്കൃതരായ ജനങ്ങളിൽ ആ മണ്ണിലേക്കാണ് നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കൾ നാട് കടത്തിയത്. ആ സെല്ലുലാർ ജയിലിലെ പീഡനത്തിന് ശേഷം പുറത്തിറങ്ങി ജീവൻ ബാക്കിയായവർ, ഞങ്ങൾ അവിടെ പ്ലോട്ടുകാരിൽ നിൽക്കുമ്പോ തിരൂര് എന്ന് പറഞ്ഞ് ബസ് വരുന്നുണ്ട്. തിരൂരും വണ്ടൂരും മലപ്പുറവും പൊന്നാനിയും മണ്ണാർക്കാടും മഞ്ചേരിയും കരുവാരക്കുണ്ടുമൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നാട് കടത്തിയവരാണ്. ലോകോ മേ കോയി സാഥി തോ മിലേഗാ.